ഇടയിൽ ട്രിപ്പല്ല ഒരാഴ്ചയില്ലേ, ന്യൂ ഇയറിന് നമ്മൾ പോണ്ടി പോയി പൊളിക്കും. വിവേക് മച്ചാനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല സെറ്റ് ആക്കണം, പൊളിക്കണം. ഞാൻ വിളിക്കാം. നീ എന്നോട്ടെ, ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ല. ടൂറ് പോയോ? ബാഗ് ഒക്കെ ഇട്ട്. നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ? വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന്? ഞാൻ നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ അവർക്കാർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരോട് അടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. നിന്റെ കാര്യം എന്തിനാ ഇപ്പൊ വീട്ടിൽ പറഞ്ഞേ? ആ പിന്നെ പറയണ്ടേ, നിനക്കപ്പൊ എന്നെ തേക്കാനുള്ള ഉദ്ദേശം ആയിരുന്നല്ലേ. അല്ലടി, ഇതിപ്പോ നമ്മുടെ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അതിനൊക്കെ ഒരു സമയമില്ലേ? പിന്നെ വീട്ടിൽ വരെ കല്യാണാലോചനൊക്കെ വരുന്നു, പറയണ്ടേ? പിന്നെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാ പറയായിരുന്നോ? അതിനൊന്നും സമയമില്ല, നമുക്ക് പോവാം, എന്റെ വീട്ടിൽ പോവാം. എന്റെ വീട്ടിൽ പോകാൻ പറ്റൂല? പറ്റും. എടി അച്ഛന്റെ അവസ്ഥ അതൊന്നും എനിക്കറിയണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, എനിക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. നീ ഒതുങ്ങി ഇങ്ങോട്ട്, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എടാ എവിടാ നീ, എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? നീ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? വണ്ടി പാർക്കാൻ സ്ഥലമാണ് ഞാൻ നോക്കി കിടക്കായിരുന്നു. അതൊക്കെ ഇവിടെ നമ്മുടെ ട്രിപ്പ്, ന്യൂ ഇയർ ട്രിപ്പിന്റെ കാര്യം എല്ലാം സെറ്റാണല്ലോ. ട്രിപ്പ് കോപ്പ്, എടാ അവളെ കൂടി ട്രിപ്പിന് കോപ്പില്ല, അതിനാണോ എന്നെ വിളിച്ചത്? എടാ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാന്ന്. നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീരുമാനം, അവളെ തിരിച്ച് പറഞ്ഞു വിടി. ചാടിക്കേറി ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് കാര്യം ചെയ്യാം, ഞങ്ങൾ രണ്ടാളും പെങ്ങളെ ഒക്കെ കൊണ്ട് വീട്ടിലാക്കാം. എന്നിട്ട് ഇത് ദിവന്റെ വീട്ടുകാരും ഞാനും പെങ്ങളുടെ വീട്ടുകാരൊക്കെ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് എന്നിട്ട് പെണ്ണ് കണ്ടിട്ട് തീരുമാനാക്കിയിട്ട് ഓക്കെ ആക്കാം. നല്ല ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ എന്റെ വീട്ടിൽ പോ, നിന്റെ വീട്ടിൽ പോകുമ്പോ അച്ഛൻ മറ്റേ ഹിറ്റ്ലർ മാതാവും കൂടി കേറ്റോ, കൊല്ലു, വെട്ടിക്കൊല്ലൂലേ, തലയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതല്ല ഞാൻ വീട്ടിൽ നിൽക്കുന്നത്, എനിക്ക് എന്റെ വീട്ടിൽ പോ. ഊട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാത്രമാക്കണ്ട. കൊറേ നേരം ഈ തൂക്കിക്കൊണ്ടായിരുന്നു ഞാൻ പിടിക്കാം. ആർക്കും കൊടുക്കൂല, കനകത്തി ഒന്നും എന്റെ. എന്തായാലും ഇവളുള്ളതുകൊണ്ട് മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് വീട്ടിൽ പോയി കിടക്കൂല. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് പറ അത് ഹാൻഡിൽ ചെയ്തോ. ഈ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇവിടെ ഞാൻ നീ കയറിയോ, എടി പറ്റിപ്പോയി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലേ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളെ മാറി നിങ്ങളുടെ ഫോൺ വിളിയൊക്കെ കണ്ടപ്പോഴേ പോകുന്നു. ഇതിപ്പോ വിളിച്ച് ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നേ? നീ പറയുന്നേ എന്റെ മോള്. ഓ വിവേക് ചേട്ടൻ, തേനൊലിക്കാ, ഞാൻ ഇങ്ങനെ കെട്ടിയോളാടിടാ. നിക്ക് ഞാൻ പറയട്ടെ, അന്ന് എന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞതാ നിങ്ങളൊക്കെ പോകണ്ട പോകണ്ട. ഞാൻ പറയുന്നു കേൾക്ക്, എനിക്ക് പറയാനുള്ള അവസരം എന്താ? ഞാൻ നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നീ പറയുന്ന പോലെ എല്ലാം ഞാൻ നിന്നിട്ടില്ല, എല്ലാ കാര്യത്തിലും മനസ്സിലായി. നിന്റെ ബി പിടെ കുളിക സ്പ്രേ, മറ്റേ മോയ്സ്ചറൈസർ കൂടി ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ സഹായിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു, ഒറ്റയ്ക്ക് ഇതൊക്കെ എടുത്ത് വെക്കുമ്പോ എത്ര സമയം എടുക്കും? ബുദ്ധിമുട്ടാവില്ലേ? ഞാനൊന്നും പറയട്ടെ, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്റെ കർത്താവേ വിവേക ചേട്ടാ, ഞാനായി പോയിട്ടുണ്ട് സാറിന്. നിങ്ങൾ ട്രിപ്പ് പോണോ? ഓ അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടായിരുന്നല്ലേ. ഇല്ല, ട്രിപ്പ് കാര്യം എന്നോട് പറഞ്ഞില്ല. സത്യായിട്ടും ശ്രുതി, അല്ല നീതു, ഇത് ശ്രുതി. ഞാനാ ഇവിടെ തട്ടിക്കൊണ്ടുവന്നേണോ? അല്ല ഞാൻ ഇറങ്ങി വന്നതാ. ഒരു നിമിഷം നീ എന്നെ സംശയിച്ചില്ല, നിന്റെ ഇച്ഛാന എന്നെ നീ സംശയിച്ചില്ല. ഇവിടെ കൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ എപ്പോഴും നല്ല സംശയമുണ്ട്. അല്ല ഇവരുടെ കാര്യത്തിൽ ഇപ്പൊ എന്തോ ഒരു തീരുമാനം? ഇവര് ഇവിടെ നിക്കട്ടെ അല്ലേ. അയ്യോ എന്താ, എന്ത് ഇവിടെ നിക്കണ്ടേ? അതല്ല
മോള്. ഓ അങ്ങനെ അതൊരു തീരുമാനമായി. അപ്പം രണ്ടാളും കൂടി ഇവിടെ രണ്ട് റൂം ഉണ്ട് അപ്പുറത്ത്. ഈ റൂം തരില്ല, ഇത് എന്റെ റൂം. അപ്പൊ അവിടെ പോയി പൊളിക്ക്, രണ്ടുപേരും അവിടെ പോയി കിടന്നോളൂ. ഇടയ്ക്ക് ഫുഡ് അവള് നേരത്തെ പറഞ്ഞ ഇവിടെ ആയാലും ഉണ്ട്, ഓവറാക്കി ചളാക്കണ്ട. എന്റെ പെട്ടിയായി പോയി, ഞാൻ കാശ് കൊടുത്ത് വിളിച്ചു. ആ ശരി, പുരുഷനെ സെറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാട്. കുഞ്ഞു റൂമല്ലേ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കിയാലോ. അയ്യോ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. കേട്ടക്കാൻ നേട്ടം കിട്ടിയത് തന്നെ വലിയ കാര്യമായിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നാളെയായി മറ്റന്നാളായി. നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടല്ലോ. എന്തായാലും റൂമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഭാര്യ ഭർത്താക്കളെ പോലെ ഇങ്ങനെ ഇനിയിപ്പൊ ഞാൻ അപ്പുറത്തിരുന്ന് അറിയാതെ ഉറക്കത്തിൽ കൈ കാലൊക്കെ എടുത്ത് നിന്റെ ദേഹത്ത് വെക്കാണല്ലോ. അവരിവിടെ ഉണ്ട്, നമ്മുടെ കട്ടിയ റൂമിൽ. അങ്ങോട്ട് പറഞ്ഞോട്ടെ, അവര് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. കഴിച്ചിട്ടില്ലല്ലോ, ചുമ്മാ വിളിക്ക്. അവരിപ്പൊ കേറിയല്ലോ റെസ്റ്റ് എടുക്കേണ്ട. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്റെ മെജോയാ ഇല്ല, ഞാൻ വിളിക്കണോ നിങ്ങൾ വിളിക്കണോ? ഓടുന്നു വിളിക്ക്. അയ്യാ ഡേ ബ്രോ, എന്താ അറിയാ ആ റൂമിലാണ് നിറച്ച് പൊടിയാ. ആ ശരിയാ ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചു, നല്ല പൊടിയാ. പൊടിയോ? ഞാൻ കഴിഞ്ഞ ദിവസം തുടച്ചല്ലേ, തുടച്ചിട്ടില്ലായിരുന്നു, മറന്നുപോയി. നല്ല പൊടിയാ. ശ്രുതി എന്റെ കൂടെ ഇവിടെ ഈ റൂമിൽ കിടക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ കിടക്കും, നിങ്ങൾ കാർത്തി കൂടെ പോയി കിടക്ക. ഇവന്റെ കൂടെ വാ ശ്രുതി. അളിയ നീ കാരണം ഞാൻ പട്ടിണി ആയപ്പോ സമാധാനമായല്ലോ. ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാം. അവിടെ കുളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നാളെയും കുളിക്കാൻ പറഞ്ഞാ പോരെ. എടോ നാളെ ഇതൊക്കെ അറിയാട്ടോ, നീ കല്യാണം കഴിക്കാൻ നടക്കുന്ന വെറുതെ പെണ്ണുണ്ടാത്ത. ഞാനല്ലോ, അവള് കയറി വന്നോണ്ടല്ലേ. നിനക്ക് ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ സഹിച്ചേ പറ്റുള്ളൂ, എനിക്ക് വേറൊരു വഴിയില്ല. അളിയാ അളിയാ, നമ്മള് ന്യൂ ഇയർ പാർട്ടി, ന്യൂ ഇയർ ട്രിപ്പ് എല്ലാം കൂടി 3G, വെറുതല്ല 3G. എന്റെ പ്ലാൻ ആയിരുന്നു ന്യൂ ഇയർ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു കൊറേ ന്യൂ ഇയർ പ്ലാൻ. ഞാൻ എല്ലാം കളഞ്ഞിട്ട് നിന്റെ കൂടെ വന്നില്ലേ, നിന്നോട് ഇഷ്ടം ഉണ്ടായിട്ടില്ലേ. മനസ്സിലാക്കിയില്ല പോട്ടടാ, നീ പറഞ്ഞതും തെറ്റിദ്ധരമാണ്, അവള് പറഞ്ഞതും സത്യമാണ്. പക്ഷെ അതൊക്കെ എന്റെ മുത്തനോട് ചോദിച്ചു, ഞങ്ങൾ എന്തൊക്കെ തമ്മിനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ ഒരു പ്രശ്നം ചട്ടിങ്കലൊക്കെ മുത്തിയും തട്ടി തട്ടിമുട്ടൊക്കെ ഇരിക്കാം, തട്ടിമുട്ടൊക്കെ ഇരിക്കും. ഞങ്ങൾ ഒരു കുഴപ്പമില്ല, നമുക്കൊരു കാര്യം, നമുക്ക് ഇവരുടെ ഈ ഒരു മൂഡ് ഓഫ് കളയാൻ വേണ്ടി ഞാനൊരു ഡാൻസ് കളിക്കാം, ഓട്ടോമാറ്റിക് ഡാൻസ് വിത്ത് മ്യൂസിക്. മറ്റേ ഇപ്പൊ ഒരു പടം വന്നിരിക്കുന്നു. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അന്താശ്ശേരി കളിക്കാം, അന്താശ്ശേരി കളിക്കാം. ഓക്കെ, ആരാ ഫസ്റ്റ് പാടുന്ന? ഒരു മിനിറ്റ്, നീ ഏതെങ്കിലും ഒരു വരലോട്ടെ. എന്നാ ഞാൻ തന്നെ പാടാം. ഞാൻ പാടാം. സുന്ദരി പെണ്ണ് കേട്ടുമ്പോണ അക്ഷരം. പെപ്സി കുടിക്കുന്നവർക്ക് ഇത്രയും ടച്ചിങ്സിന്റെ ആവശ്യം ഉണ്ടോ അളയാ? കൂ 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 കൂ
ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഓ ഓ ഓ ഓ ഓ ഓ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ എൻ പ്രാണയ പ്രാ 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 അവൻ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവന്റെ എല്ലാ വിഷമം മാറി. കമോൺ നീ പറ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയം നല്ല സുവർണ കാലഘട്ടം. അപ്പൊ ഈ പ്രിയായിട്ട് ലാഭിക്കാൻ സേവിങ്സ് ലാഭിക്കേറിട്ട് ഇറങ്ങി വരുമ്പോ ഇവന്റെ ഈ കഴുത്തിന്റെ വേള ഒരു പാട് ഞാൻ സമ്മതിക്കില്ല. മുട്ട നീ കേക്കണം. അവിടെ അല്ല, ഇവിടെ ആയിരുന്നു. അല്ലെങ്കിൽ ഓവറാണ്. നീ ഇവനെ വിളിച്ചോണ്ട് പോയ മതി 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 മതി. എടാ മതി, നീ നല്ല ഓവറാണ്. ഞാൻ രമണനല്ലേ എടാ പട്ടി. ഞാൻ രമണനല്ലേ. നീ രമണനല്ലോ. അവൾ ചന്ദ്രിക. ഇവർ എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ചുമച്ച് വയ വയ പൊടി. സത്യം ഇവരൊരു ക്യാബ് ഡ്രൈവറായിരുന്നു കോളേജ് വെച്ച്. കുറെ പ്രാവശ്യം അവൾ കിസ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ. അത് ഞങ്ങളും കണ്ടിട്ടുണ്ട്, ഇവരും കണ്ടിട്ടുണ്ട്, ടീച്ചർമാരും കണ്ടു. ഇവര് ടീ സി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, എനിക്ക് വലിയൊരു കാര്യം പറയാനല്ലേ. നീ പറ പറയണ്ട. ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ട്രിപ്പ് പോയി. നീ കോളേജിൽ പഠിച്ചിട്ടില്ല, എന്റെ കഥ മാത്രമേ ഉള്ളോ. എടാ ഞാൻ പറയട്ടെ. ട്രിപ്പ് പോയപ്പോ ഞങ്ങളെല്ലാരും നിന്ന് ഡാൻസ് കളിക്കാം. മടി വീഴുന്നല്ലോ, മടി വീഴുന്ന മടി വീണോ. നോ മടി വീഴുന്നല്ല, മടി വീഴുന്നല്ല. തലവേദനിച്ച് കിടക്കായിരുന്നു. അപ്പൊ ഭയങ്കര ചൊറിച്ചിൽ വന്നപ്പോൾ എന്റെ തലയിൽ നിന്ന് രണ്ട് പേൻ എടുത്തു. അതിൽ ഒരു പേര് മിസ്സായിപ്പോ. ഇപ്പോഴും തലയിൽ കൂടെ പോകുന്നുണ്ട്. അവളെവിടെയാന്നുള്ളതൊക്കെ പിന്നെ. എനിക്കും എനിക്കും ഒരു കഥ പറയാനുണ്ട്. ഭയങ്കര കഥ പറയട്ടെ നിക്ക്. ഞാൻ പഠിച്ച കോളേജില് നീ ഉണ്ടായിരുന്നില്ലേ. ഉണ്ടായിരുന്നില്ലേ. കോളേജ് പഠിക്കുമ്പോ അല്ല, ആദ്യം അത് അതിനു മുന്നേ ഒരു സാധനം ചോദിക്കാനുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ണുമുട്ടിട്ട് എത്ര നാളായി? ഒരു വർഷം. അതിനു മുന്നത്തെ 2 വർഷം ഇവൻ എവിടെയായിരുന്നു അറിയോ? അറിയോ. അവടെ പിന്നെ ആരുടെ കൂടെ ആയിരുന്നു അറിയോ? ഇഷ്ടായിരുന്നു അവളെ, ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ ഇവൻ അവളെ ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞു. 5th kiss ആണ് അവന് ഫസ്റ്റ് കിസ്. സെറ്റായി. അതൊരു 3rd kiss എന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? അപ്പൊ 5 അല്ല അല്ലേ? അപ്പൊ സത്യം പറഞ്ഞ ഇവന് വേറെ ആരോടും ഇവൻ ഇങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അവളുടെ അനിയത്തിനെ കാണുമ്പോൾ ഇവനടക്ക് ചിരിക്കും.
അത് അനിയത്തി അല്ല അനിയത്തി ഇവനിങ്ങനെയല്ലേദനിപ്പിക്കുന്നല്ലേ അപ്പൊ എന്നിട്ട് ആ നിങ്ങൾ എവിടെ ഫസ്റ്റ് കണ്ടുകൊണ്ടി കണ്ടാണ് എവിടെ ഫസ്റ്റ് കണ്ടു പറ പറ നീ പറണ്ട അവളെ പറയട്ടാളാ നിങ്ങൾ ഫസ്റ്റ് കണ്ടേ എവിടെയായാലും നിങ്ങളൊരു മാളിൽ വെച്ച് കണ്ടുവന്നായോ പറഞ്ഞേ സത്യാണോ ആ മാളിൽ വെച്ച് കണ്ടപ്പോ അന്ന് ഇവൻ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു രമ്യയുടെ അതേ ചായയുള്ള ഒരു കുട്ടീനെ ഞാൻ കണ്ടു അതേ കുട്ടിയാണ് ഈ കുട്ടിയല്ലേ എടാ ഈ സർപ്പ് ഇവനിങ്ങനെ വേദനിപ്പിക്കേ കണ്ണി കുത്തിയിട്ടുണ്ടല്ലോ ഇവന് മുളക് കൂടി ഇട്ടിട്ട് ഇവന്നെ ഞാൻ മറ്റേ എന്താ എനിക്ക് കാണാൻ പറ്റുന്നില്ല നിന്റെ കണ്ണു കുത്തി എന്റെ കണ്ണും കൂടി കച്ചോ വീട്ടിൽ പോകുന്നു നിങ്ങൾ ഇത്ര നേരമായിട്ട് നിങ്ങൾ വഴക്ക് കഴിഞ്ഞിട്ട് ഇതിപ്പോ നീതു അങ്ങനെ അറിഞ്ഞ നാണക്കേടാ അവര് എന്റെ ഒരു പിന്നെ ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഓളെ നീതു ഇച്ചാന് ചായ കിട്ടിയില്ലല്ലോ പറയാ വീട്ടിൽ പോ സത്യം പറഞ്ഞല്ലോ ഇതെല്ലാം അവൾ പോവാ ഇതെല്ലാം നീ ഒരു ഒറ്റ അടുത്ത കാരണമുണ്ടോ വെള്ളടിച്ച് വയറ്റി കിടക്കണം പണ്ടത്തെ ആൾക്കാർ പറയുന്ന വെറുതെയല്ല നീ വെള്ളടിച്ച് വയറ്റി കിടന്ന നിയന്ത്രിക്കണല്ലേ പൊട്ടി Yeah.